നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഭീഷ്മപർവം എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ലീക്ക് ആവുകയുണ്ടായി. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ലീക്ക് ആയതുകൊണ്ട് തന്നെ രാത്രി നട്ടപ്പാതിരിക്ക് തന്നെ, ഏതാണ്ട് ഒരു മണിയോടുകൂടി തന്നെയായിട്ടാണ് അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. പക്ഷേ എങ്ങനെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങിയാൽ പോലും ഒരു തരംഗം തന്നെയാണ് കഴിഞ്ഞ 24 മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ ട്രെയിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വലിമ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു, അതിൻ്റെ കൂടെ ഇറക്കാനോ മറ്റോ ആണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അവിടെയാണ് അത് പരാജയപ്പെട്ടു പോയത്. നേരത്തെ ഏകദേശം അതിനേക്കാൾ മുമ്പ് തന്നെ അത് ലീക്കായി. എന്തുകൊണ്ട് ലീക്കായി എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ആദ്യമായിട്ടല്ല മലയാള സിനിമയിൽ നിന്ന് ട്രെയിലറുകളും കാര്യങ്ങളൊക്കെ ലീക്കാവുന്നത്. അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. എന്ത് തന്നെയാലും എങ്ങനെ ലീക്കായി എന്ന് പറഞ്ഞാലും സംഭവം ഇറക്കിയപ്പോൾ ഹിറ്റായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തത്വം. അത് അവിടെ സക്സസ് ആയിട്ടുണ്ട്. എന്ത് തന്നെയാലും ആ ഒരു ട്രെയിലറിലൂടെ വേറെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനോട് എതിരഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് യോജിക്കാവുന്നതാവും. എന്ത് തന്നെയാലും നിങ്ങളുടെ കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത്, ടീസർ കണ്ട സമയത്ത് അതൊരു പക്ക ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിട്ടാണ് നമുക്ക് തോന്നിയത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറെ ലെവലിൽ തന്നെ ഫീൽ ചെയ്തിരുന്നു. എന്നാൽ ആ പാട്ട് ഇറങ്ങിയ പാട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് വേറെ കുറച്ചുകൂടി മാറ്റമുള്ളതായിട്ട് ഒരു ക്ലാസിക്കൽ ടച്ച് ആ സിനിമയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ആ പാട്ടിലൂടെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ ട്രെയിലർ കൂടി വരുന്ന സമയത്ത്, സാധാരണ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സാധാരണ മറ്റുള്ള ഭാഷകളുടെ ട്രെയിലറുകൾ പോലെയല്ല മലയാള സിനിമയുടെ ട്രെയിലർ. സാധാരണ മറ്റുള്ള ഭാഷകളിൽ ഒരു സിനിമയുടെ കഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ട്രെയിലറോ ടീസറോ ഒക്കെ കാണുമ്പോൾ തന്നെ കിട്ടും. കാരണം അങ്ങനെയാണ് അവരുടെ ഒക്കെ കഥയുടെ ഒക്കെ പോക്ക്. എന്നാൽ മലയാള സിനിമകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൊതുവെയുള്ള വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു സിനിമയുടെ കാര്യമായിട്ട് ഡെപ്ത്തിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഈ സിനിമയുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഇത് എന്ത് ഒരു ഗ്യാങ് വാർ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ നമുക്ക് അമൽ നീരദ് എന്ന് പറയുന്ന ഡയറക്ടറെ കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതുവരെ അമൽ നീരദ് ചെയ്ത സിനിമകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ട് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇതിനകത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാമിലി അറ്റാച്ച്മെൻറ്റിലുള്ള സബ്ജക്റ്റാണ് ഇത് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണമായിട്ട്, അമൽ നീരദിൻ്റെ ഒരു പരീക്ഷണമായിട്ട് തന്നെ ഈ സിനിമയെ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. മാത്രവുമല്ല, ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് മമ്മൂട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വേറെയും സിനിമയിൽ വരുന്നുണ്ട്. ഒരു വൺ മാൻ ഷോ ആയിരിക്കില്ല ഈ സിനിമ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. സാധാരണ അമൽ നീരദ് സിനിമകളിലെല്ലാം ഒരു വൺ മാൻ ഷോയാണ്. അതായത് ഒരു നായകനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന കഥയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ സൗബിൻ സാഹിറിന് നല്ല പ്രാധാന്യമുള്ള റോള് തന്നെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളുടെയും രീതികളും അല്ലെങ്കിൽ അവരുടെ ഡയലോഗ്സുകളെല്ലാം വേറെ ലെവലിൽ തോന്നുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ മമ്മൂട്ടി പറഞ്ഞ ആദ്യത്തെ ട്രെയിലറിലെ ടീസറിലെ ഡയലോഗായാലും ഈ ട്രെയിലറിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഡയലോഗായാലും ബാക്കിയുള്ളവരുടെ ഡയലോഗ്സ് ആയാലും എല്ലാം തന്നെ വേറെ ലെവലിൽ കാണുന്നു. മേക്കിങ്ങിനെ പറ്റി നമുക്കൊരു സംശയവും പറയാനില്ല. കാരണം അത് അമൽ നീരദിൻ്റെ പടമാണ്. മലയാള സിനിമയിൽ തന്നെ ഇത്രയും മനോഹര മായിട്ട് മേക്ക് ചെയ്യുന്ന വേറെ ഡയറക്ടർ ഇല്ല, വേറെ ക്യാമറാമാൻ ഇല്ല. എന്ത് തന്നെയായാലും ആ കാര്യങ്ങളിലൊന്നും ഒരു സംശയവും പ്രകടിപ്പിക്കേണ്ടതില്ല. മാത്രവുമല്ല, പഴയ കാലഘട്ടം കാണിക്കുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം കളർ ടോണിൽ വലിയ രസകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ട്രെയിലറിൽ അവർ അത് ഇന്നലെ ഇറക്കാൻ പ്ലാൻ ചെയ്തത് തന്നെ ആ ട്രെയിലറിൻ്റെ അവസാനത്തെ ഷോട്ടാണ്. അതായത് നെടുമുടി വേണുവും കെ പി സി ലളിതയും കൂടിയുള്ള ആ ഒരു ഷോട്ട് കാണിക്കാൻ വേണ്ടിയായിരിക്കും അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനിടയിൽ അത് ലീക്കായി പോയി. എന്ത് ആ ഒരു ഷോട്ടും മനോഹരമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. ഒരു യുദ്ധം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യത്താഴത്തിൻ്റെ കഥയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. എന്ത് തന്നെയായാലും ഒരു വാറ് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും. പക്ഷേ വേറൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഈ വാറിലേക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം ഇറങ്ങുന്നത് ക്ലൈമാക്സിൽ മാത്രമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് കരുതി അവസാന നിമിഷം മാത്രമായിരിക്കില്ല മമ്മൂട്ടിയുടെ ഫൈറ്റ് രംഗങ്ങൾ വരാൻ പോകുന്നത്. കാരണം ഇതിനു മുമ്പ്
മമ്മൂട്ടി ആരായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഘട്ടം കാണിക്കുന്നുണ്ടാവും. അതിനകത്തുള്ള ഫൈറ്റുകൾ വരാം. അതിനുശേഷമുള്ള രീതിയിൽ ആ കഥ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈറ്റുകളും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവസാനം വരെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫാൻസുകാർക്ക് പൊട്ടിത്തെറിക്കാനുള്ള അല്ലെങ്കിൽ വേറെ ലെവലിൽ ആഘോഷിക്കാനുള്ള വകുപ്പ് തന്നെ സിനിമ കരുതി വച്ചിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. വരത്തൻ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ എങ്ങനെയാണ് കഥ കൊണ്ടുപോയി വച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏകദേശം അതേ റേഞ്ചിൽ തന്നെയായിരിക്കും ഇതിൻ്റെയും കഥ വന്ന് നിൽക്കുക. പക്ഷേ വരത്തനിൽ അതുവരെ ഒരു മണ്ടനെ പോലെയാണ് നിന്നതെന്നുണ്ടെങ്കിൽ ഇത് മമ്മൂട്ടിയാണ്. മാത്രവുമല്ല കഥ പൂർണ്ണമായിട്ടും ഈ ഒരു രീതിയിലാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഒരു തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കാണാൻ സാധിക്കും. വേറൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയണമെന്ന് തോന്നിയത് അത് മമ്മൂട്ടിയുടെ സൗണ്ടാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മമ്മൂട്ടിയുടെ സൗണ്ട് ഭയങ്കര വാസമുള്ളതാണ്, വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾക്കിടയിൽ ഇത്രയും ഭീകരമായിട്ട് മമ്മൂട്ടിയുടെ സൗണ്ടിനെ യൂസ് ചെയ്ത, ഭീകരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ സൗണ്ടിനെ ഇത്രയും ഭീകരമായിട്ട് യൂസ് ചെയ്ത മറ്റൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മലയാളത്തിൽ നിന്നല്ല, തമിഴിലായാലും തെലുങ്കിലായാലും എവിടെയായാലും ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ മൊബൈലിൽ കേൾക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഫീല് വരില്ല. ഇന്നലെ വലിമൈ എന്ന് പറഞ്ഞ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതിൻ്റെ ഇൻ്റർവെൽ ടൈമിൽ ഈ ഒരു ട്രെയിലർ ഇട്ടു. അപ്പോൾ വലിമൈ നമുക്കറിയാം അജിത്തിൻ്റെ പടമാണ്, അജിത്തിൻ്റെ സൗണ്ട് വേറെ ലെവൽ സൗണ്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ കേട്ട് നമ്മുടെ കാതിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ബാസിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇൻ്റർവെൽ വരുന്നത്. ആ സമയത്താണ് ഈ ട്രെയിലർ ഇടുന്നതും. ഈ ട്രെയിലർ വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് മേത്തേക്കാൾ ഒരു കറണ്ട് പാസ് ചെയ്ത ഫീലാണ് വന്നത്. കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ, അതായത് ഭീകരമായിട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്, അത്ര ഗംഭീരമായിട്ട് തന്നെ ആ സൗണ്ടിനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇതിനകത്ത് മമ്മൂട്ടിയുടെ ഗംഭീരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ തിയേറ്റർ കോരിച്ചൊരിയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ആ ഒരു കാര്യത്തിലും ഈ പറഞ്ഞ സംവിധായകൻ നല്ല കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ സിനിമ ഒരു ഗംഭീരമായിട്ട് വരാനാണ് സാധ്യത. ഈ പറഞ്ഞ മാതിരി ഫാൻസുകാർ അത് ഓവർ ഹൈപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ അത് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി എടുത്ത് പറയണം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ട്രെയിലറും ടീസറും പാട്ടും കാര്യങ്ങളും എല്ലാം കണ്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇതൊരു പക്ക മാസ് മസാല എൻ്റർടൈനർ അല്ല. ഇത് ഇതുവരെ കണ്ട അമൽ നീരദ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുറച്ചുകൂടി ഫാമിലിക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഫാമിലി സബ്ജക്റ്റ് കുറച്ചുകൂടി അധികമായിട്ട് കടന്നു വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ എൻ്റെ തെറ്റിദ്ധാരണയാവാം, എന്ത് തന്നെയാലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫാൻസുകാരെ ഓവർ പ്രതീക്ഷയിൽ ഒരു പക്ക മാസം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ഈ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തുള്ളിക്കണ്ടു കിടക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെയാണ് പൂർണ്ണമായിട്ടും തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീല് നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല. ആ ഒരു സിനിമ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണമായിട്ടാണ് അന്ന് മലയാളത്തിൽ വന്നത്. ആ സമയത്ത് അതിന് ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയില്ല. ഒരു പരാജയമായിട്ട്, തിയേറ്റർ പരാജയമായിട്ട് പോയൊരു പടമാണ് ബിഗ് ബി എന്ന് പറയുന്നത്. പിന്നീടാണ് കാലം ആ സിനിമ ഏറ്റെടുക്കുന്നത്. ഒരു പക്ഷേ ഈ സിനിമ അങ്ങനെ ഓവർ പ്രതീക്ഷയിലൂടെ, ഇപ്പോൾ ബിഗ് ബി കണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയിലൂടെ ഇന്ന് ഈ ഭീഷ്മപർവം കാണാൻ പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിഗ് ബി പോലെ ഒരു പക്ക മാസമായിട്ടുള്ളൊരു സിനിമയാവില്ല ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല അമൽ നീരദും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ പറഞ്ഞ മാതിരിയുള്ള ഹൈപ്പിനെയോ അല്ലെങ്കിൽ ഫാൻസ് ഷോ സംഘടിപ്പിക്കുന്നതിനെയോ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അദ്ദേഹം ഫാൻസ് ഷോ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിയത്. അതിൻ്റെ കാരണവും മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇത് തന്നെയായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഓവർ ഹൈപ്പ് അധികമായിട്ട് പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ സിനിമ മോശമായിരിക്കണമെന്നില്ല. ഈ പറഞ്ഞ പോലുള്ള ഫാമിലീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി സബ്ജക്റ്റ് കൂടുതലായിട്ട് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ തുള്ളാൻ വരുന്ന ഫാൻസുകാർക്ക് അത് ചിലപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് അടിച്ചെന്ന് വരാം. അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചും. എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കാം. സിനിമ ഇറങ്ങട്ടെ, ഇറങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇനി അധികം ദിവസമില്ല ഒരു ഗംഭീരമായിട്ടുള്ള ഹിറ്റായിട്ട് തന്നെ സിനിമ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.